അന്താരാഷ്ട്ര വനിതാ ദിനത്തോടനുബന്ധിച്ച് AVM ഫൗണ്ടേഷൻ കേരളയുടെ സ്നേഹാദരവ് സംഘടിപ്പിച്ചു. സാമൂഹ്യ പ്രവർത്തകരുടെ കൂട്ടായ്മയാണ് ഇങ്ങനെ വനിതാ ദിനത്തോടനുബന്ധിച്ച് വനിതകളെ ആദരിക്കുന്ന നമുക്കറിയാം സന്യസ്തം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഈ സഭയ്ക്കായി സമൂഹത്തിനായി ദൈവത്തിനായി സമർപ്പിക്കപ്പെട്ടതാണ് സന്യസ്ത ജീവിതം എന്ന് പറയുന്നത്. അപ്പൊ ദൈവത്തിൻ്റെ അല്ലെങ്കിൽ ഈ സർവചരാചരങ്ങളുടെയും സൃഷ്ടാവായിട്ടുള്ള ദൈവത്തിന് സമർപ്പിക്കപ്പെട്ടിട്ടുള്ള ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ലൈഫാണ് വിശ്വാസമനുസരിച്ച് വിശ്വാസ പ്രമാണമനുസരിച്ച് സിസ്റ്റേഴ്സിൻ്റെ അല്ലെങ്കിൽ സന്യസ്ത സമൂഹത്തിൻ്റെ അജണ്ട. അത് 100% സേവനമാണ്, സമർപ്പിതമായ സേവനമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. നമുക്കറിയാം ഇന്ന് സിസ്റ്റേഴ്സ് കോൺഗ്രിഗേഷൻസ് നമ്മുടെ രാജ്യത്ത് ആതുര ശുശ്രൂഷ രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും സാമൂഹ്യ സന്നദ്ധ സേവന രംഗത്തും സിസ്റ്റേഴ്സ് കോൺഗ്രിഗേഷൻസ് നടത്തിക്കൊണ്ടിരിക്കുന്ന നിസ്തുലമായ പരിശ്രമങ്ങൾ അതിയായ സന്തോഷവും അഭിമാനവും ചാരിതാർത്ഥ്യവും ഞാൻ ആദ്യമായി പ്രകടിപ്പിക്കാൻ ആഗ്രഹിക്കുക. രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, വിമൻസ് ഡേ അഥവാ വനിതാ ദിനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് രണ്ട് പേരെ ആദരിക്കാനാണ് സംഘാടകർ തയ്യാറായത്. ലോകത്താകെ പരിശോധിച്ച് നോക്കിയാൽ എക്കാലവും പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു വിഭാഗമായി അകറ്റി നിർത്തപ്പെട്ടിരുന്ന ഒരു സമൂഹമായിരുന്നു വനിതാ സംഘം. രാജ്യത്തിൻ്റെയും സമൂഹത്തിൻ്റെയും സർവതോമുഖമായ പുരോഗതിക്കായി വിനിയോഗിക്കാൻ കഴിയുമ്പോൾ മാത്രമാണ് അർത്ഥപൂർണമായ വളർച്ച സാധ്യമാക്കാൻ കഴിയുന്നത്. ഇന്നത്തെ യോഗത്തിൻ്റെ ഉദ്ഘാടകനായി നമ്മുടെ ഇന്ന് ഈ ആദരിക്കൽ ചടങ്ങ് എത്തിയിട്ടുള്ള ബഹുമാനിയായ മദർ സുപ്രീയർ ജനറൽ റെക്സിയ റെക്സിയ മേരി അവർക്ക് സിസ്റ്റർ ഇമ്മ ഉഷറ്റ മേരി നമ്മളെ ഇന്നത്തെ ഈ ആദരിക്കലിന് ഇവിടെ എത്തിയിട്ടുള്ള ശോശാമ മാഡം, പിന്നെ ഹാർട്ട്ബീറ്റ്സിൻ്റെ ഗായകനും ശ്രീമതി ശോശാമ, സ്നേഹമുള്ള സഹോദരികളെ, നല്ലൊരു നമ്മുടെ സ്നേഹമുള്ള മതജനങ്ങള്, എന്തിനും ഏതിനും മാറിയിരിക്കുന്ന ഒരു ദിനമാണ് അന്താരാഷ്ട്ര സംഘടന 1975 വനിതാ ദിനമായി പ്രഖ്യാപിച്ചു. അതേ തുടർന്ന് ഒത്തിരിയേറെ ഇന്ന് വനിതകള് പല വേദികളിലും തങ്ങളുടെ മുഖമുദ്ര പതിപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് നമുക്കറിയാം. ഇന്ന് പ്രത്യേകമായി നമ്മൾ
ഇവിടെ കൂടി സമ്മേളനത്തിൽ കൂടിയിരിക്കുന്നതിന്റെ ഉദ്ദേശം നമ്മുടെ ശ്രീമതി ശോശാമ ഈ നമ്മുടെ എഫ് ഐ എച്ച് ജനറേറ്റിൽ കാർഷികമായി ബന്ധപ്പെട്ട് ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നതിന് നമ്മുടെ ബഹുമാനപ്പെട്ട മദർ ജനറൽ വഴിയൊരുക്കി.